നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ആ പ്രസ്റ്റീജ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രമുഖനായ നേതാവ് വി മുരളീധരൻ മത്സരരംഗത്തില്ല. മത്സരരംഗത്ത് നിന്ന് നൈസായിട്ട് കേന്ദ്ര നേതൃത്വത്തിനോടൊപ്പം നിന്ന് മുങ്ങുന്നതാണെന്ന് അറിയാം. അതായത് കഷത്തിലിരിക്കുന്നത് പോകാൻ പാടില്ല എന്നൊരു രാഷ്ട്രീയം യാഥാർത്ഥ്യമാണ്. കേന്ദ്രമന്ത്രിസ്ഥാനം പോയി കഴിഞ്ഞാൽ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ അവസ്ഥയാവുമെന്ന് വി മുരളീധരൻ അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നൈസ് എസ്കേപ്പ് എന്ന് പറയേണ്ടി വരുന്നത്. എന്തിനും ഏതിനും ഈ നാട്ടിൽ വിമർശനങ്ങളുടെ ശരശയ്യ തീർക്കുന്ന ഒരു നേതാവാണ് വി മുരളീധരൻ. സർക്കാരിനെ ആവട്ടെ പിണറായി വിജയനാവട്ടെ അനുദിനം വിമർശിക്കാത്ത ദിവസം കുറവാണ്. പോരാത്തതിന് കേന്ദ്ര ഏജൻസികളുടെ വക്താവാണ്. എന്ത് കാര്യം ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്ന വി മുരളീധരൻ എന്തുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആർജവം കാണിക്കുന്നില്ല? ആർജവം കാണിക്കേണ്ട സന്ദർഭമല്ല ഇതെന്ന് ഏതെങ്കിലും ഒരു സിംഗിൾ ബി ജെ പിക്കാരന് പറയാൻ കഴിയുമോ? കാര്യം ഈ വി മുരളീധരന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ കേവലം ഒരു വാർഡിൽ നിന്ന് ജയിക്കാനായിട്ടുള്ള ജനപിന്തുണ അദ്ദേഹം കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച നേട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ കഴക്കുട്ടം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ നിന്നപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നതാണ്. എന്നാൽ ആ ആനുകൂല്യം പരിഗണിച്ചു നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കഴക്കുട്ടത്ത് ഒരു തവണ കൂടി മത്സരത്തിനിറങ്ങാൻ? ഇത് നിങ്ങളെ വെല്ലുവിളിക്കുന്നത് ഞാനല്ല, പാർട്ടിക്കാരാണ്. ധൈര്യമുണ്ടെങ്കിൽ ഒരു തവണ കൂടി നിങ്ങൾ കഴക്കുട്ടത്ത് മത്സരിക്കാൻ തയ്യാറാകണമെന്ന് പ്രാദേശിക നേതൃത്വം പറയുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ചില കൊള്ളരുതായ്മകളും നിങ്ങൾ പാർട്ടിക്കുള്ളിൽ നടത്തുന്ന വെട്ടിനിരത്തലുകളിലും ഈ ബി ജെ പിക്കുള്ളിൽ കടുത്ത അതൃപ്തി പുകയുന്നുണ്ട്. വി മുരളീധരൻ അത് നല്ലപോലെ അറിയാം. വി മുരളീധരൻ സുരേന്ദ്രൻ കൂട്ടുകെട്ട് ബി ജെ പിക്കുള്ളിൽ നടത്തുന്ന ആ ഒരു രാഷ്ട്രീയ സൈക്കോളജി എന്ന് പറയുന്നത് ബി ജെ പിയിലെ വലിയൊരു വിഭാഗത്തെ അസംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കെതിരെ പറയുന്നത് രാജ്യസഭയിൽ ഓടിളക്കി ഇറങ്ങിയ നേതാവാണെന്നാണ്. ഡയറക്റ്റായിട്ട് വിജയിച്ച് ഒരു മണ്ഡലത്തിൽ നിന്നും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള നേതാവിന് കുറുക്കു വഴിയിലൂടെ രാജ്യസഭയിൽ എത്തിച്ച് കേന്ദ്രമന്ത്രിയാക്കിയതാണ്. അല്ലാതെ അർഹതപ്പെട്ട് നിങ്ങൾ അവിടെ എത്തിപ്പെട്ടതല്ല. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനെങ്കിൽ, അല്ലെങ്കിൽ ബി ജെ പിയിലെ അണികളെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ പറയുന്ന ബി ജെ പി അധികാരം പിടിക്കുമെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിച്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കാനുള്ള ധൈര്യമുണ്ടോ? എസ്കേപ്പ് രാഷ്ട്രീയത്തിനപ്പുറം നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരും. നിങ്ങൾ ബി ജെ പി പ്രവർത്തകരുടെ വിശ്വാസ്യത കാക്കും. ഒരു കാര്യമുണ്ട്, വി മുരളീധരൻ കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ മത്സരിക്കാൻ നിന്നാലും തോറ്റ് തൊപ്പിയിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത്രമാത്രം അതൃപ്തിയാണ് മുരളീധരനെതിരെ പാർട്ടിക്കുള്ളത്. നിങ്ങളുടെ വെട്ടിനിരത്തലും നിങ്ങളുടെ ഒതുക്കലും നിങ്ങൾ പലരെയും ചവിട്ടിമതിക്കുന്നതിലൊക്കെ അസംതൃപ്തരാണ് ഈ നാട്ടിലെ ബി ജെ പിക്കാർ മുഴുവൻ. നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ നല്ല പണി കൊടുത്ത് മൂലയ്ക്കിരുത്തിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ മാത്രമല്ല, മുതിർന്ന പല നേതാക്കന്മാരെയും നിങ്ങളും നിങ്ങളുടെ അനുചരനുമായ സുരേന്ദ്രനും ചേർന്ന് മൂലക്കിരുത്തി വലിയ പണി കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് പോലെ നിങ്ങളെ ഏതെങ്കിലും ഒരു ഗോതയിൽ മത്സരരംഗത്തേക്ക് കിട്ടാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ. നിങ്ങൾ കരുതുന്നുണ്ടാവും നിങ്ങൾ ഈ നാട്ടിലെ ബി ജെ പിക്കാർക്ക് വലിയ ആവേശമാണെന്ന്. ഒരു ചുക്കുമല്ല ഇത്. പലരും പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളും നിങ്ങളുടെ ഒരു വൃന്ദങ്ങളും ആ വൃന്ദങ്ങളും ചേർന്ന് ബി ജെ പിയെ മുന്നോട്ടാണോ പിന്നോട്ടാണോ നയിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അണികൾ തന്നെ അതിന് ഉത്തരം തരും. ഈ പാർട്ടിക്ക് എന്ത് വളർച്ചയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉണ്ടായി എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ആകെ ഒരു മുനിസിപ്പാലിറ്റി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുത്ത് ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമെന്നാണ് തള്ളി മറിച്ചു വെച്ചിരുന്നത്. അതിന് ഇപ്പോൾ എല്ലായിടത്തും പറയാണ് ഞങ്ങൾ 30 സീറ്റ് അല്ലെങ്കിൽ 40 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അധികാരത്തിൽ വരുമെന്ന്. കേവലം ഒരു സീറ്റ് നിങ്ങൾക്കൊന്ന് ജയിക്കാൻ പറ്റും. അത് വി മുരളീധരൻ തന്നെ നേരിട്ട് വന്ന് നിയമത്തെ ജയിച്ചാൽ മതിയായിരുന്നു. നിയമം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് വലിയ മാൻഡേറ്റ് തന്ന കഴക്കൂട്ടത്ത്, രണ്ടാം സ്ഥാനത്ത് വന്ന കഴക്കൂട്ടത്ത് നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ മത്സരിക്കാൻ തയ്യാറാകണം. ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണം. പാർട്ടി അണികൾ ഉയർത്തുന്നതാണ്. പലർക്കും നേരിട്ട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ വലിയ നേതാവല്ലേ, വിശ്വ പൗരനല്ലേ, അതായത് വിദേശകാര്യങ്ങൾ നോക്കുന്ന മന്ത്രിയല്ലേ. പോരാത്തതിന് ചില സ്ത്രീകളെ പാർട്ടിയിൽ ഔദ്യോഗികമായി ഒരു പദവി പോലും ഇല്ലാത്ത വനിതകളെ കൊണ്ടുപോയി സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ശേഷിയുള്ള നേതാവല്ലേ? അപ്പോ ചില്ലറക്കാരനല്ല വി മുരളീധരൻ എന്ന് പറയുന്നു. കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ഇന്ന് വരെ മത്സരിച്ച് ജയിക്കാൻ കഴിയാത്ത കെ സുരേന്ദ്രനോട് 2 സീറ്റിൽ മത്സരിക്കാനാണ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. നേതൃത്വത്തിനെ കൊണ്ട് അത് പറയിപ്പിച്ചത് മുരളീധരനാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. മുരളീധരനോടൊപ്പം നിൽക്കുന്ന അനുചരന്മാർക്കെല്ലാം വേണ്ടുവോളം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് തൊലിവെളുപ്പ് പോലും ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വത്തിൽ പരിഗണിക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള പരക്കെ വിമർശനങ്ങൾ വരുന്നുണ്ട്. പല അർഹതപ്പെട്ട സ്ത്രീകൾക്കും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ തോന്നിയാസൊക്കെ ഈ പാർട്ടിയുടെ ഇതിൽക്ക് നടത്തുന്നത്? നിങ്ങൾക്ക് കേന്ദ്ര നേതൃത്വവുമായി കുറച്ച് അടുപ്പമുണ്ടെന്ന് കരുതിയായിരിക്കും നിങ്ങളുടെ അനുചരനായ സുരേന്ദ്രനെ മാത്രം നിങ്ങൾ ഇങ്ങനെ
പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ വാഴ്ത്തി പറഞ്ഞു അദ്ദേഹത്തിന് മാത്രം മതിവരുവോള അവസരം ഈ പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയ വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അവർക്ക് മത്സരിക്കാൻ കേവലം ഒരു സീറ്റ് ആദ്യത്തെ പട്ടികയിലില്ല അവരെയൊക്കെ ഇത്രത്തിൽ അവഹേളിച്ചും അപമാനിച്ചും നിർത്തുന്ന വി മുരളീധരൻ നിങ്ങൾ ഈ നാട്ടിലെ ഇത്ര ഒരു ഹീറോയിസം ഉള്ള ഒരു നേതാവാണെങ്കിൽ അവരെ മുന്നിൽ നിന്ന് നയിക്കണ്ടേ നിങ്ങൾ മറ്റേ പണ്ടത്തെ കാലത്തെ പോലെ പിന്നിൽ നിന്ന് എന്തിനാണ് ഈ ഒളിയമ്പ് നടത്തുന്നത് നേരിട്ട് നേരിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ അതല്ലേ അന്തസ് എന്ന് പറയുന്നത് നിങ്ങൾ ബിജെപിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പാർട്ടിയിലെ വലിയൊരു വിഭാഗം അതായത് നിങ്ങളുടെ പെട്ടിതാങ്ങൽ വിഭാഗമല്ല മറ്റു വിഭാഗക്കാർ പറയുന്നുണ്ട് ഈ പാർട്ടിയെ തകർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ പാർട്ടിക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി എന്ത് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒന്നും നേടിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല വലിയൊരു നെഗറ്റീവ് വികാരം ഈ പാർട്ടിക്കെതിരെ ഉയർത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിഗണിക്കുക എവിടെയാണ് നിങ്ങൾ നേട്ടം കൈവരിച്ചത് മോഡി ഫാക്ടർ ഇത്രത്തോളം ഹൈപ്പ് നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല രണ്ടാം സ്ഥാനം വന്നു എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നടക്കുകയാണ് ചില പഴയ മലയാള സിനിമയിലെ വില്ലന്മാരായ കീലേരി അച്ചുവിനോടൊക്കെയാണ് നിങ്ങളെയൊക്കെ ഉപമിക്കാൻ തോന്നുന്നത് ഞങ്ങളെ അടിക്കാൻ ഇനി ആരുണ്ട് എന്ന് നിങ്ങളെല്ലാം കൂടെ ചേർന്നെന്ന് ചോദിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നിട്ടാണ് ഈ പാർട്ടി പ്രവർത്തകർത്ത് പറയുന്നത് പാർട്ടിയെ ഞങ്ങൾ ശക്തമാക്കി എന്നുള്ളത് ഈ കേന്ദ്ര നേതൃത്വത്തിന് ഒരു കുഴപ്പമുണ്ട് അവർക്ക് ഇവിടുത്തെ നേതാക്കന്മാരുമായിട്ട് സംവദിക്കാൻ വേണ്ടി ഭാഷ കുറച്ച് വശമുള്ള വ്യക്തിയാണ് വി മുരളീധരൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് അദ്ദേഹം ഇവരെ എല്ലാം മയക്കിയെടുത്ത ഇവിടുത്തെ നേതാക്കന്മാരെ എല്ലാം അവഗണിച്ച് തേച്ചൊട്ടിച്ച് ഇപ്പോൾ അദ്ദേഹം മാത്രം സേഫ് സോണിൽ പോയി നിൽക്കുന്നത് ഒരു പക്ഷേ പാർട്ടി തോറ്റു കഴിഞ്ഞാൽ മുഴുവൻ സുരേന്ദ്രന്റെ തല്ലയിലേക്ക് പോകും വി മുരളീധരൻ സേഫ് ആകുകയാണ് വി മുരളീധരന് യാതൊരു ഉത്തരവാദിത്വമില്ല തിരഞ്ഞെടുപ്പിന്റെ കോർഡിനേറ്റർ മാത്രമാണ് കോർഡിനേറ്റർ അല്ലല്ലോ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ആരാണോ നയിക്കുന്നത് അവരുടെ തലയിലാണ് അപ്പോ എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നത് സുരേന്ദ്രനാണ് സുരേന്ദ്രനെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി എല്ലാവരും ചേർന്ന് ഭിത്തിയിൽ ഒട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട നേമത്തെ ബിജെപി തോൽക്കാനാണ് സാധ്യത കൂടുതലെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഇൻ കേസ് അവർ പരമ്പരാഗതമായി അവിടെ നേടിയ വോട്ടുകളുടെയും അവർക്ക് സ്റ്റേബിളായി അവിടെ നിൽക്കുന്ന വോട്ടുകളും അതേപടി പോൾ ചെയ്ത് ഒരുപക്ഷെ ജയിക്കുകയാണെന്ന് വിചാരിക്കാം തിരുവനന്തപുരം കോർപ്പറേഷനെ പോലെ കഴിഞ്ഞ തവണ പറയാം ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടിയിരുന്നു പക്ഷേ കയ്യിരുന്ന സീറ്റ് പോയത് പലരും ചൂണ്ടിക്കാട്ടിയിട്ടില്ല 35 എന്നുള്ള നമ്പർ മാത്രം ഉയർത്തിക്കാട്ടി അതുപോലെയാണ് നിയമവും ഒരുപക്ഷെ നിയമം ജയിച്ചാൽ ഒരു സീറ്റിൽ ഞങ്ങൾ ജയിച്ചിട്ടുണ്ടെന്ന കാര്യം മോഡി ഫാക്ടർ അങ്ങ് ഹൈപ്പിലേക്കല്ല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഏത് കാലഘട്ടത്തിലാണ് ഇനി ബിജെപി കേരളത്തിൽ വളരാൻ പോകുന്നത് അതിനിടയ്ക്കാണ് ഈ വെട്ടിനിരത്തലും തിരികിക്കയറ്റലും പേയ്മെന്റ് സീറ്റ് വിവാദങ്ങളെല്ലാം ബി ജെ പിക്കകത്ത് നിന്ന് ഉയർന്നു വരുന്നത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് വി മുരളീധരനാണ് പക്ഷേ വി മുരളീധരൻ ഇപ്പോൾ കർട്ടന്റെ പുറകിലാണ് അദ്ദേഹം മുന്നിലേക്ക് വരുന്നില്ല അദ്ദേഹത്തിന് അറിയാം കേന്ദ്രമന്ത്രി സ്ഥാനം കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഒരു പക്ഷേ ധീരമായി രാജിവെച്ച് മത്സരിക്കാൻ വേണ്ടി വന്ന് ഹീറോയിസം കാണിച്ചാൽ പണി കിട്ടിയാൽ വെച്ചടത്താൻ താൻ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള യാഥാർത്ഥ്യവും മുരളീധരൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുരളീധരൻ കൃത്യമായി കുശാഗ്രബുദ്ധിയോടുകൂടി അണിയറയിലിരുന്ന് ഈ നീക്കം നടത്തുന്നത് നിങ്ങൾക്ക് കഴക്കൂട്ടത്ത് മത്സരിക്കാൻ ഇക്കുറി ധൈര്യമില്ലാതെ പോകുന്നത് നിങ്ങൾ തോൽക്കുമെന്ന ഭയം കൊണ്ട് തന്നെയാണ് തോൽക്കുമെന്ന ഭയം മാത്രമല്ല നിങ്ങളെ തോൽപ്പിച്ചിരിക്കും അത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് മണ്ഡലത്തിലേക്ക് വന്നാലും വി മുരളീധരൻ ഇന്ന് സുരക്ഷാ കവചത്തിലല്ല വി മുരളീധരൻ ഇന്ന് അസംതൃപ്തിയുടെ കൂടിന് നടുവിലാണ് നിങ്ങളെ തോൽപ്പിക്കുക നിങ്ങൾ പടം നയിക്കുന്ന ആ വലിയൊരു ഗ്രൂപ്പ് വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയിൽ ഇപ്പോൾ മറ സൈഡിൽ വലിയ വികാരം പൊള്ളുന്നത് ഇത് ബി ജെ പി നേതാക്കന്മാർ തന്നെ പലപ്പോഴും രഹസ്യമായി പറയാറുണ്ട് എന്തിനീ പാർട്ടിയിൽ ഇങ്ങനെ കിടന്ന് സേവിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന്റെ സംഭവവികാസങ്ങൾ ഈ നാട്ടിൽ കത്തി നിൽക്കുന്നത് കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ചർച്ച ചെയ്യാതെ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വി മുരളീധരന്റെ ഈ ഇരട്ടത്താപ്പ് നയം ജനം തിരിച്ചറിയുമെന്നാണ് ബി ജെ പിയിലെ അസംതൃപ്ത വിഭാഗക്കാർ കരുതുന്നത് അദ്ദേഹം ഈ നാടിനോട് കാട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ പാർട്ടിയോട് കാട്ടിക്കൊണ്ടിരിക്കുന്ന അനീതി അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ അർഹതപ്പെട്ടവരെ വെട്ടിനിരത്തിക്കൊണ്ട് അദ്ദേഹം ഗ്രൂപ്പ് വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രീതികളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജനം തിരിച്ചറിയും പാർട്ടി തോൽക്കേണ്ടതുണ്ട് എന്നതാണ് ഈ അസംതൃപ്ത വിഭാഗക്കാർ ഇപ്പോൾ ഏറെ ആഗ്രഹിക്കുന്നത് പാർട്ടി തോറ്റാൽ മാത്രമേ ഇവരുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇതിനുവേണ്ടി ബി ജെ പിക്കുള്ളിൽ നിന്ന് തന്നെ പല സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ ചരടുവലി ഉണ്ടാകും അതിൽ വലിയൊരു ഉദാഹരണം ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും വേണ്ട അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രന് അവർ ഒരു പരിഹാസ ആശംസ നേർന്നത് ഇതൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തവർ അവർ കരുതുന്നുണ്ട് ഞങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും ജനകീയരെന്നൊക്കെ നിങ്ങൾക്ക് ഏപ്രിൽ 6 ബാലറ്റ് പെട്ടിയിൽ വീഴുന്ന വോട്ടുകൾ മെയ് 2 പെട്ടി തുറക്കുമ്പോൾ ബോധ്യപ്പെടും ലോക്സഭയിൽ സുരേന്ദ്രൻ 3 സ്ഥാനത്തായിരുന്നു ശബരിമല വിഷയത്തിൽ ഏറ്റവും ഹൈപ്പിൽ നിന്നപ്പോൾ
ഇപ്പോ രണ്ട് മണ്ഡലത്തിലാണ്. രണ്ട് മണ്ഡലത്തിൽ തോൽക്കുക എന്ന് പറയുന്നത് വലിയ നാണക്കേടാണ്. മറ്റൊരു ഒറ്റ മണ്ഡലത്തിൽ തോറ്റു എന്ന് പറഞ്ഞാൽ മതി. രണ്ട് മണ്ഡലങ്ങളിലും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തോൽക്കാൻ പോവുകയാണ്. ഈ ഗതികേട് വരുന്ന കേരളത്തിലെ തന്നെ അപൂർവ നേതാക്കളിൽ ഒരാളായി സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ മാറും. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വി മുരളീധരനും കെ സുരേന്ദ്രനുമെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമായിട്ടുണ്ട്. ബിജെപിയുടെ നേതൃത്വം ഇത്തരത്തിൽ ഈ പാർട്ടിയെ തകർച്ചയിലേക്ക് നയിക്കുന്നു എന്നുള്ള ആരോപണമാണ് പല കറകളഞ്ഞ ബിജെപിക്കാരും ആർ എസ് എസുകാരും പറയുന്നത്. അപ്പോ നിയമം ഒഴികെ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു സീറ്റ് ജയിച്ചാൽ അവർക്ക് ഒരു പ്ലസ് ആകും. ആ പ്ലസ് ഉണ്ടാകാതിരിക്കാൻ ബിജെപിക്കകത്ത് തന്നെ ഇക്കുറി പടലപ്പിണക്കങ്ങളും ചരടുവലിയും ശക്തമാണ് എന്നുള്ള യാഥാർത്ഥ്യം വരും ദിവസങ്ങളിൽ ബോധ്യമാകും.